അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെ കാശ്മീർ താഴ്വരയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അഭ്യൂഹങ്ങളുടെ മുൾമുനയിലാണ് ഇപ്പോൾ കാശ്മീർ താഴ്വാരം. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ എങ്ങും കനത്ത ജാഗ്രതയാണ്. കാശ്മീർ പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. നിരോധനാജ്ഞയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 35,000 സൈനികരെ ജമ്മു കാശ്മീരിൽ വിന്യസിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തങ്ങുന്ന അമർനാഥ് തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടും എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകാനും സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ആഭ്യന്തര സെക്രട്ടറി പുറത്തുവിട്ട ഉത്തരവിലാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സംസ്ഥാനം വിടാൻ സഞ്ചാരികളോടും തീർത്ഥാടകരോടും ആവശ്യപ്പെട്ടത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് വിനോദസഞ്ചാരികളും തീർത്ഥാടകരുമടക്കം 11,000 പേരും 200 വിദേശികളും കാശ്മീരിലുണ്ട്. ഇവരെ സംസ്ഥാനത്തിന് പുറത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിന് പുറത്തുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുവെന്ന് സുരക്ഷാ സേനാ തലവന്മാർ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു അസാധാരണമായ ഉത്തരവ് പുറത്തുവന്നത്. ആക്രമണം നടത്താൻ ഭീകരർ സൂക്ഷിച്ചിരുന്ന M24 സ്നൈപ്പർ ഗണ്ണും പാകിസ്ഥാൻ നിർമ്മിത മൈനുകളും ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു. കാശ്മീരിൽ പൊടുന്നനെയുണ്ടായ സൈന്യ വിന്യാസവും അതീവ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്രതീക്ഷിതമായ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉടൻ ഉണ്ടാകുമെന്ന അഭ്യൂഹം സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുള്ള സാധാരണ സുരക്ഷാ നടപടികളാണ് ഇതെന്നും അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസമാണെന്നും പലരും കരുതുന്നു. അനിശ്ചിതത്വം തുടരുന്നതിനിടെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഭാഗികമായും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുപരിപാടികളും റാലികളും നടത്തരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട്. കാശ്മീരിൽ കടുത്ത നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുമെന്നാണ് സൂചന. അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഭീകരാക്രമണത്തിന് നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അതീവ ജാഗ്രത തുടരുകയാണ്. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരു സംസ്ഥാനങ്ങളിലുമായി 38,000 കേന്ദ്ര സേനയെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.